ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുണ്ടക്കയത്തും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവിന്റെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിക്കുകയാണ്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് 2 കിലോ കഞ്ചാവുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു. പുഞ്ചവയൽ കരിക്കനാട്ട 38 വയസ്സുള്ള ഷമീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പുലിക്കുന്നിലുള്ള വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന നിലയിൽ കഞ്ചാവ് കണ്ടെടുത്തു. ലോക്ക്ഡൌൺ സമയത്ത് പരിശോധനകൾ ഇല്ലാതിരുന്നതിനാൽ മലയോര മേഖലയിൽ കഞ്ചാവ് വിൽപ്പനക്കാരുടെയും ഉപയോഗിക്കുന്നവരുടെയും എണ്ണം വർദ്ധിക്കുകയാണ്. കമ്പത്തു നിന്നാണ് വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഏലം തോട്ടങ്ങളിൽ ജോലിക്കെത്തുന്ന തൊഴിലാളികളാണ് കഞ്ചാവ് കടത്തിലെ പ്രധാന കണ്ണികൾ. കമ്പത്തു നിന്നും രാവിലെ തമിഴ്നാട് അതിർത്തിയിലേക്ക് എത്തുന്ന ഇവരെ ചെക്ക് പോസ്റ്റിൽ പരിശോധിക്കില്ല. ഇവർ കൊണ്ടുവരുന്ന കഞ്ചാവ് കമ്പമേട ചെക്ക് പോസ്റ്റ് കടന്നു വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ എത്തി വാങ്ങുകയാണ് പതിവ്. ഇത്തരത്തിൽ കഞ്ചാവ് എത്തിച്ച ഷമീർ വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ കഴിഞ്ഞ ദിവസങ്ങളിലായി നിരീക്ഷിച്ചു വരികയായിരുന്നു. മഞ്ഞളരുവി വനത്തിലാണ് ഇയാൾ കഞ്ചാവ് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ വിൽപ്പന നടത്തുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുണ്ടക്കയത്തും പരിസര പ്രദേശങ്ങളുമായിട്ട് കഞ്ചാവ്, ഹാൻസ് തുടങ്ങിയ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായിട്ട് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുണ്ടക്കയം പോലീസിൻ്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുലിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഷമീർ എന്ന് പറയുന്ന ആൾ നടത്തുന്ന വർക്ക്ഷോപ്പിൽ അയാൾ കമ്പത്തു നിന്നും വളരെ ലാർജ് ക്വാണ്ടിറ്റിയിൽ കഞ്ചാവ് കൊണ്ടുവന്ന് ചില്ലറ വിൽക്കുന്നതായിട്ട് വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസ് സംഘം ഇന്നലെ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ വർക്ക്ഷോപ്പിൽ നിന്നും 2 കിലോയിലധികം കഞ്ചാവ് പിടിക്കുകയും പിന്നെ അയാളെ സ്റ്റോക്ക് ചെയ്തിരുന്ന ഒരു കാട്ടിലാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡോഗുമായിട്ട് പോയി അവിടെ പരിശോധന നടത്തുകയും ചെയ്തു. അവിടെ അയാളെ സൂക്ഷിച്ചിരുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പിടിക്കാൻ പറ്റിയിട്ടില്ല, അവിടെ സാധനമില്ലായിരുന്നു. അങ്ങനെ അയാളെ ഇന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. CIB ശിവകുമാറിന്റെ നേതൃത്വത്തിൽ SI എൽദോപോൾ, ASI സജി കുര്യാക്കോസ്, ജോബി ജോസഫ്, ജ്യോതിഷ് ജിറ്റോ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.